السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم اهدنا الصراط المستقيم اي سمعنا الله ബഹുമാന്യരായ നേതാക്കന്മാരെ പണ്ഡിതന്മാരെ ഉന്നത വ്യക്തിത്വങ്ങളെ രക്ഷിതാക്കളെ സഹോദരി സഹോദരങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും നമ്മുടെ റേഡിയോ സംവിധാനങ്ങളിലൂടെയും ഈ മഹാസമ്മേളനത്തോട് ചേർന്ന് നിൽക്കുന്ന സഹോദരി സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലും കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒരേ സമയം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ആസൂത്രണത്തോടുകൂടിയുള്ള പ്രബോധന സംരംഭങ്ങളുടെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന എൻലൈറ്റിംഗ് കോൺഫറൻസിൽ ഏതാനും മിനിറ്റുകൾ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം സംബന്ധിച്ച് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത നൂറ്റാണ്ടിനെ അടക്കി ഭരിക്കാൻ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിന് യൂറോപ്പിൽ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അത് ഇസ്ലാമിന് മാത്രമായിരിക്കും എന്ന് ബഡ്നാർഷയുടെ പ്രഖ്യാപനം നാം ഏവരും പല ശ്രവിച്ചതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ രംഗത്തുള്ള വമ്പിച്ച മുന്നേറ്റം അതിനെ തടയിടാൻ ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വിശിഷ്യ ജൂതന്മാർക്ക് ആശയപരമായി ഒരിക്കലും സാധ്യമല്ലെന്ന് പരീക്ഷിച്ച് അവർക്ക് ബോധ്യമായപ്പോൾ ഉള്ളിൽ കയറി അതിനെ തകർക്കുക എന്ന അജണ്ടയാണ് അവർ നടപ്പാക്കി വരുന്നത് ആ അജണ്ടയുടെ ഭാഗം തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കുന്നതിന് വേണ്ടി ജൂതനായ അബ്ദുല്ലാഹിബിന് സബ് വേഷം മാറി ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് മാതൃകാപരമായ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമൂഹത്തിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കിയത് ചരിത്രത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും നിൽക്കുന്നു അദ്ദേഹത്തിലൂടെ രണ്ട് പ്രധാന മാർഗങ്ങളിലൂടെ ഇസ്ലാമിനെ ക്ഷയിപ്പിക്കുവാനാണ് അവർ ശ്രമിച്ചത് ഒന്ന് അന്ധവിശ്വാസങ്ങളാണ് ലോകത്തിൻ്റെ സ്രട്ടാവിലേക്ക് ഉയരേണ്ട കരങ്ങളെ സൃഷ്ടികളിലേക്ക് സൃഷ്ടികളുടെ നേരെയാക്കി മാറ്റി വിശ്വാസത്തെ ദുർബലമാക്കി ചപ്പും ചവറുമാകുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തെ എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുടെയും നീണ്ട പട്ടിക നാം കാണുന്നു ഇവിടെ വരാനിരിക്കുന്ന പ്രഭാഷണങ്ങളിൽ ആ വിഷയം വിശദമായി പരാമർശിക്കപ്പെടും രണ്ടാമതപർ സ്വീകരിച്ച മാർഗം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടുക്കാൻ പറ്റാത്ത ഭീകരതയുടെ തീവ്രവാദത്തിൻ്റെ കൊലപാതകത്തിൻ്റെ വെടി വെടിയുടെ ചോരയുടെ മനുഷ്യന് സമാധാനമില്ലാത്ത അവസ്ഥ സമ്മാനിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് ഈ രണ്ടാമത്തെ ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് ഐ എസ് ഐ എസ് എന്ന് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ആ നാമവും ഫലസ്തീനിലെ പിഞ്ചുകുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും നേരെ നടത്തിയ കൊലപാതകങ്ങളും അക്രമങ്ങളും അഭയാർത്ഥി ക്യാമ്പിൻ്റെ മുകളിൽ പോലും ബോംബ് വർഷിച്ചുകൊണ്ട് ക്രൂരത കാട്ടിയ ഇസ്രായേൽ ലോകത്തിൻ്റെ മുമ്പിൽ ലോകമനസാക്ഷിയുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നു അമേരിക്കക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത ആ അവസ്ഥയിൽ ഈ പേര് നാം പെട്ടെന്ന് കേൾക്കുകയാണ് ഐ എസ് ഐ എസ് അതോടുകൂടി ശ്രദ്ധ മുഴുവനും ഈ ഭാഗത്തേക്ക് തിരിയുകയും നിരപരാധികളായ മുസ്ലിം സഹോദരങ്ങളെ അറുകൊല ചെയ്തുകൊണ്ട് അബൂബക്കർ ബാഗ്ദാദി എന്ന പേരുള്ള വ്യക്തിയുടെ നേതൃത്വത്തിൽ ലോകത്ത് നടന്ന കൊലപാതക പരമ്പരകൾ ഇസ്രായേലിന് വിശ്രമം നൽകുകയായിരുന്നു അവർക്ക് നേരെ ലോകം തിരിഞ്ഞതിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിരുന്നു അത് ജോർദാൻകാരനായ അബു മുസാ അൽ സർഫാവി മുഖ്യ നേതാവായിക്കൊണ്ട് രൂപീകരിച്ച ഐ എസ് ഐ എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുകളിൽ അതിൻ്റെ സംഘടനാരൂപം നിലവിൽ വന്നു ഇറാഖിൽ സദ്ദാം കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാഖിൽ ഇറാഖിൽ വന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അടിച്ചമർത്തൽ ഗവൺമെന്റിനെതിരെ അതിശക്തമായ പോരാട്ടം നടക്കുമ്പോൾ അൽ ഖായിദയുമായി ചേർന്നുകൊണ്ട് സർക്കാവി അമേരിക്കക്കെതിരെ പൊരുതുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു പിന്നീട് നാം കാണുന്നത് ആ ഐ എസ് ഐ എസിൻ്റെ പുതിയ മുഖം വരുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാഖിനടുത്തുള്ള ബുക്ക ജയിലിൽ അമേരിക്കൻ തടവുകാരനായി അബൂബക്കർ ബാഗ്ദാദി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ തൻ്റെ സഹ തടവുകാരോടൊപ്പം ഐ എസ്സിൻ്റെ തലപ്പത്ത് അദ്ദേഹം എത്തിയെന്ന് നാം വെറുതെ അങ്ങ് പ്രസ്താവിക്കുകയല്ല മറിച്ച് രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്ന് ലണ്ടനിൽ നിന്നും പ്രസിദ്ധീകരിച്ച ഗാർഡിയൻ ദിനപത്രം തെളിവുകൾ സഹിതം ഈ കാര്യം വ്യക്തമാക്കി മാത്രമല്ല അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ഏഴ് സൈനിക ചെക്ക് പോസ്റ്റുകൾ കടന്ന് ഐ എസ്സിന് മുന്നേറാൻ എങ്ങനെ സാധിച്ചു എന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഐ എസ് ചെയ്തതെന്താണ് ലോകത്ത് ഇസ്ലാമികമായ ഖിലാഫത്ത് നിലവിൽ വരണം ആ ഖിലാഫത്ത് നിലവിൽ വരാനുള്ള തടസ്സം നിലവിലുള്ള ഇസ്ലാമിക ഇസ്ലാമിൻ്റെ പേരിലുള്ള ഭരണകൂടങ്ങളാണ് ആ ഭരണകൂടങ്ങൾ മുഴുവനും കാഫിറുകളാണ് അവയൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്നുമാത്രമല്ല ആ ഭരണകൂടങ്ങളെ അംഗീകരിക്കുന്നവരും കാഫറുകളാണ് അപ്പോൾ മുസ്ലിങ്ങളെ അറുകൊല ചെയ്യുമ്പോൾ ഒരു ന്യായം വേണം ആ ന്യായം എന്താണ് യഥാർത്ഥ ഇസ്ലാമിക ഖിലാഫത്തിന് വേണ്ടി വന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയെ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല അങ്ങനെ അംഗീകരിക്കാത്തവർ കാഫറുകൾ അഥവാ ആ ഭരണാധികാരികൾ അവരെ അംഗീകരിക്കാത്ത ആ ഭരണകൂടങ്ങൾക്ക് കീഴിലുള്ള ജനങ്ങളും കാഫിറുകൾ അപ്പോൾ നിരപരാധികളെ അറുകൊല ചെയ്യുന്നതിന് വേണ്ടി ന്യായം ജൂതൻ പഠിപ്പിച്ചു കൊടുത്ത ന്യായം പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അഞ്ചാമധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ ഒരു നിരപരാധിയെ കൊന്നാൽ അവൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവനെ പോലെയാണ് എന്ന് ഇസ്ലാമിൻ്റെ ബാലപാഠമറിയുന്നവർക്ക് ഇതൊന്നും ഇസ്ലാമല്ല ഈ പ്രവർത്തനങ്ങൾക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന് വ്യക്തമായി പ്രഖ്യാപിക്കാൻ കഴിയും കഴിഞ്ഞിട്ടുണ്ട് താനും ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായങ്ങൾ പോലും നടപ്പാക്കേണ്ടത് കൃത്യമായ ഒരു ഭരണകൂടത്തിൻ്റെ കീഴിലാണ് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മുഖം മൂടി അക്രമങ്ങൾ എന്തേ മുഖം മൂടി അണിഞ്ഞു മാത്രമേ ഈ കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഈ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ആളുകളെ അറുകൊല ചെയ്യുന്ന ചിത്രം നെറ്റുകളിൽ എത്ര വ്യക്തമായി കൃത്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്തൊരു ക്ലാരിറ്റിയാണതിന് അതെ നാലോളം പവർഫുൾ ക്യാമറകൾ കൃത്യമായി ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും വ്യക്തമായി കൊലപാതകങ്ങൾ രേഖപ്പെടുത്തി ലോകത്തിലേക്ക് എത്തിക്കുവാൻ സാധ്യമല്ല ചെയ്യിപ്പിക്കുന്നവർ ഈ പ്രവർത്തനത്തിലൂടെ ഇസ്ലാമിനെതിരെ ഇസ്ലാമിക സമൂഹത്തിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ മാനവ സമൂഹത്തിൻ്റെ മാനവ സമൂഹത്തെ തിരിച്ചുവിടാൻ മുസ്ലിങ്ങളെ തന്നെ അറുകൊല ചെയ്തുകൊണ്ട് ആ രംഗം കാണിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ മുഖം വികൃതമാക്കാൻ വളരെ കൃത്യമായ ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന് സാരം ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമുമായി ഇതിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് ആധികാരികമായി ഹരം കേന്ദ്രമാക്കിക്കൊണ്ടും അല്ലാതെയും ഇസ്ലാമിക പണ്ഡിതന്മാർ അതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ആദ്യ ദിനങ്ങളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ബ്രിട്ടൻ അമേരിക്ക എന്നീ രാഷ്ട്രങ്ങളുടെ സംഘടനകൾ മസാദും എം സിക്സ്റ്റീനും സി ഐ എ ഐ എസിന് പിന്നിലെന്ന് പറഞ്ഞത് ആരാണ് ഒന്ന് ദി ഡിപ്ലോമാറ്റ് മാഗസിൻ അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കുന്ന ദി ഡിപ്ലോമാറ്റ് മാഗസിൻ മറ്റൊന്ന് ബെയിൻ മാത്രമല്ല അമേരിക്കയുടെ ആദ്യ ഇറാന്റെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് സൂമ ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മുൻ മന്ത്രി കൂടിയായ ഹൈദർ മുസ്ലിഹ് ഇവരൊന്നും അഹ്ലുസുന്നയോട് യാതൊരു താല്പര്യവും ഇല്ലാത്തതാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ഇവരിലൂടെ ഈ വിവരം ലോകത്ത് കേൾക്കുമ്പോൾ ഇതിനോട് ചേർത്താണ് അല്പമെങ്കിലും വിമർശനം പറയാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ എഡ്വേർഡ് സ്നോഡന്റെ വെളിപ്പെടുത്തലുകൾ നാം ചേർത്ത് വായിക്കേണ്ടത് ഈ കാര്യങ്ങൾ വ്യക്തമാണെന്ന് മാത്രമല്ല മേൽ നാം സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വ്യക്തമായ ഒരു ഖണ്ഡനവും പറയാൻ ആർക്കും സാധിച്ചിട്ടുമില്ല എഡ്വേർഡ് സ്റ്റാർഡൻ വ്യക്തമാക്കുന്നത് ഇദ്ദേഹം മൊസാദിന്റെ ഏജൻ്റ് ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ ബാഗ്ദാദി എന്നല്ല സൈമൻ എലിയറ്റ് എന്ന എമിർ ദാഷ് എന്നാണ് ജൂത ദമ്പതികൾക്ക് ജനിച്ച ഇദ്ദേഹത്തിന്റെ പേര് പിന്നീട് അബൂബക്കർ ബാഗ്ദാദി എന്ന പേരിൽ ലോകത്ത് അറിയപ്പെട്ടു എന്ന് മാത്രം ഒരു വർഷക്കാലം മസാദിന്റെ കീഴിൽ അറബ് രാഷ്ട്രങ്ങളിൽ ചാരപ്രവർത്തനം നടത്തുന്നതിനെക്കുറിച്ചും മനഃശാസ്ത്രപരമായ യുദ്ധത്തിന്റെ വിഷയത്തിലും ഇദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരം കേരളത്തിലെ കേരളത്തിലെ പൊതു മീഡിയ പോലും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് നാം ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെയാണ് പരിശുദ്ധ ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ എവിടേക്കാണ് ചേർന്ന് നിൽക്കുന്നത് ആരാണിതിൻ്റെ പിന്നിൽ എന്നത് നാം മനസ്സിലാക്കേണ്ടത് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൻ്റെ ഇസ്ലാമിന് നേരെയുള്ള അവരുടെ ആക്രമണങ്ങൾ ഇസ്ലാമിൻ്റെ കുപ്പായം ഇട്ടുകൊണ്ടാണ് അബ്ദുല്ലാഹിബിന് സഭ ഉണ്ടാക്കിയ ഷിഅത്ത് അലി ഷിയാക്കൾ എന്ന കക്ഷി ആ കക്ഷി പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയാണ് ആദ്യമായി തള്ളുന്നത് പരിശുദ്ധ ഖുർആാനിൽ പതിനേഴായിരം ആയത്തുകൾ ഉണ്ട് എന്ന് ബുഹാരിയെ നാം ആദരിക്കുന്ന ആ ബുഹാരിയെ പോലെ അവർ കാണുന്ന ഗ്രന്ഥത്തിലാണ് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് മഹാനായ നബി കരീം അലഹി വസ്ലമയുടെ സഹാബികൾ അവർ ദുഷ്ടന്മാരാകുന്നു എന്ന് അവരുടെ അൽ കാഫി തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ എഴുതിയെന്ന് മാത്രമല്ല കേരളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകങ്ങളിൽ രക്തസാക്ഷ്യം തുടങ്ങിയ പുസ്തകങ്ങളിൽ ആ വരികൾ അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയും അവരുടെ വിശ്വാസം എന്താണ് കൂഫയാണ് മക്കയാ മക്കയേക്കാൾ പ്രധാനപ്പെട്ട സ്ഥലം മക്കയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല കൂഫയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ കൂഫയിൽ ഹജറുൽ അസ്വദ് പൊളിച്ചെടുത്ത് കൂഫയിൽ സ്ഥാപിക്കണം എന്നിട്ടല്ലാതെ രാപ്പകലുകൾ നീങ്ങുകയില്ല എന്ന് ഷിയാക്കളുടെ ആധികാരിക ഗ്രന്ഥമായ അൽവായിൽ ഒന്നാം വാല്യത്തിൽ ഇരുനൂറ്റി പതിനഞ്ചാമത്തെ കിടക്കുന്നു ഈ രേഖപ്പെട്ട് കിടക്കുന്നതിൻ്റെ പ്രാവർത്തിക രൂപമാണ് ഷിയാക്കളിലെ കറാമിത്തുകൾ എന്ന് പറയുന്ന വിഭാഗം ഹജറുൽ അസ്വദിനെ പൊളിച്ചെടുക്കുകയും ആദ്യം ബഹ്റൈനിലും പിന്നീട് അത് കൂഫയിലും കൊണ്ടുപോയി ഇരുപത്തിമൂന്ന് വർഷക്കാലം ഇരുപത്തിമൂന്ന് വർഷക്കാലം ഹറമിൽ തവാഫ് നടന്നത് ഹജറുൽ അസ്വദ് അവിടെ ഇല്ലാതെയാണ് അതുകൊണ്ടാണ് അക്കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള അഹലസുന ഗ്രന്ഥങ്ങളിൽ പോലും ഹജറുൽ അസ്വദിനെ ചുംബിക്കണം ഉണ്ടെങ്കിൽ എന്ന് പണ്ഡിതന്മാർ എഴുതി വെച്ചത് അപ്പോൾ ലക്ഷ്യം എന്താണ് ഉള്ളിലുള്ളത് എന്താണ് ഉള്ളിലുള്ളത് മുസ്ലിങ്ങൾക്കപ്പുറം സൗദി കപ്പുറം ഹറമുകളാണ് ലക്ഷ്യം ഹറമുകളാണ് ലക്ഷ്യം ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിനോട് ചേർത്താണ് ഇപ്പോൾ നാം വായിക്കേണ്ടത് സൗദി അറേബ്യയിൽ ഈ വർഷം ഹജ്ജിനോട് അനുബന്ധിച്ചുണ്ടായ മിനായിലുണ്ടായ മിനായിലുണ്ടായ തിക്കും തിരക്കും ധാരാളം ആളുകൾ മരണപ്പെടാൻ കാരണമായ അപകടം ആ അപകടം വളരെ ബോധപൂർവമല്ലേ ഉണ്ടാക്കിയത് മിനായിലെ റോഡ് ഇരുന്നൂറ്റിനാലിൽ കല്ലേറിന് വരുന്നവർക്കുള്ളതാണത് എന്നാൽ കല്ലേറ് കഴിഞ്ഞു പോകുന്നവർ അവിടേക്ക് പ്രവേശിക്കുന്നു മഹാമനുഷ്യ മഹാമനുഷ്യപ്രവാഹത്തിന് നേരെ വരുന്ന ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർ പോകുമ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഹാജിമാരോടുള്ള എല്ലാ ബഹുമാന ആദരവുകൾ വെച്ചുകൊണ്ടരുത് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ കുതരി മാറിപ്പോവുക മാത്രമല്ല ചെയ്തത് സൗദിക്കെതിരെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകും എന്നവർ പറഞ്ഞത് എന്താണ് ഇറാനിന്റെ പ്രസിഡന്റ് ഹസൻ പ്രസ്താവനയാണ് സൗദി അറേബ്യ ആപ്പ് പറയണം സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ച വരുത്തി ഹാജിമാർ കൊല്ലപ്പെടാൻ കാരണമായ വിഷയത്തിൽ സൗദി അറേബ്യ ആപ്പ് പറയണം ലോകരാഷ്ട്രങ്ങൾ പ്രതികരിക്കണം പലർക്കും പ്രതികരിക്കാൻ ആഗ്രഹമുണ്ട് അമേരിക്കും ഒക്കെ ആഗ്രഹമുണ്ട് എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇതൊരു മിനായിലാണെങ്കിൽ എഴുപതുകളിൽ ഹരമിനുള്ളിൽ രക്തം ചിന്തി എങ്ങനെയായിരുന്നു അത് മയ്യം അവിടെ ഇടക്കിടക്ക് മയ്യത്ത് മയ്യത്ത് കൊണ്ടുവരും നമസ്കരിക്കുവാൻ അതേപോലെ ഒരു തട്ടിൽ കൊണ്ടുവരുന്നു തോക്കുകളാണ് ആ ചുറ്റുമുള്ളവർക്ക് വെടിവെച്ചു സൗദി പോലീസിന്റെ അതിനുള്ളിലുള്ളത്രിപക്വമായ നിലപാട് കൊണ്ട് മാത്രം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഹരമിന പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുവാനും കലാപകാരികളെ കീഴടക്കാനും അവർക്ക് സാധിച്ചു സഹോദരങ്ങളെ ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിന് നേരെ സമീപത്ത് എല്ലാ സ്ഥലത്തും പരിശുദ്ധ ഇസ്ലാമിന്റെ കേന്ദ്രത്തെ തന്നെ നശിപ്പിക്കുവാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമങ്ങളുടെ ഇത് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളെ കുറിച്ച് അമേരിക്ക പറഞ്ഞത് എന്താ സലഫാദി സംഘമാണ് ഇത് അമേരിക്ക ഇപ്പോൾ മാത്രമല്ല പറഞ്ഞത് മുമ്പ് ഉസാമാരായ പ്രവർത്തനങ്ങളുമായി നിരപരാധികളെ കൊന്നൊടുക്കുന്ന ആശയവുമായി പുറത്തു വന്നു ആ സന്ദർഭത്തിൽ അതിനെ എതിർത്ത സൗദിയിലെ പണ്ഡിതന്മാരെ കുറിച്ച് ഹറമിലെ ഇമാമുമാരുൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഇറങ്ങിത്തിരിക്കേണ്ട ഷഹാദ ഷഹാദ ആ തടയുന്ന ആളുകളാണ് സൗദിയിലെ പണ്ഡിതന്മാരെന്നും ഈ രാജ്യത്തിന്റെ പൗരത്വം പൗരത്വം എനിക്ക് വേണ്ട എന്ന് സൗദി വലിച്ചെറിഞ്ഞു പോയ ആ ബിൻ ലാദനെ കുറിച്ചും അമേരിക്ക പറഞ്ഞത് സലഫി തീവ്രവാദി എന്ന് തന്നെയായിരുന്നു അത് അറിഞ്ഞോ അറിയാതെയോ ചില ഏറ്റെടുത്തു സലഫികളാണ് തീവ്രവാദികൾ ഉദാഹരണം ഉസാമ ഉസാമാൻ സലഫിയല്ലേ അവിടെയാണ് കൃത്യമായ രേഖപ്പെടുത്തൽ പച്ചമലയാളത്തിലും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു ഇസ്ലാം വിജ്ഞാന കോശത്തിൽ ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇസ്ലാം വിജ്ഞാന കോശത്തിൽ ഏറ്റവും കൂടുതൽ പേജുകൾ ചെലവഴിച്ച ഒരു അക്ഷരം എന്നതാണ് അത് ഉസാമ ഉസാമാന് വേണ്ടിയാണ് അവിടെ വ്യക്തമായി അവർ രേഖപ്പെടുത്തി ഉസാമാൻ ഇഹ്വാനുൽ മുസ്ലിമൂനിൽ ആകൃഷ്ടനായി സൗദി പൗരത്വം വലിച്ചെറിഞ്ഞുകൊണ്ട് മുഹമ്മദ് കുത്തുബിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് സഹോദരങ്ങളെ ഇത് പറയുന്നത് സൗദിയിൽ അവിടെ ഒരു ഇഹ്വാനുൽ മുസ്ലിമൂണ്ട് ലോകത്ത് വേറൊരു ഇഹ്വാനുൽ മുസ്ലിമൂൻ ഉണ്ട് ഇത് രണ്ടും വേറെയാണ് സൗദിയുടെ ഈ പറഞ്ഞ ഇഹ്വാനുൽ മുസ്ലിമൂൻ സലഫികളുമായി ബന്ധമുള്ളതാണ് എന്നൊക്കെ പറയാൻ വളരെ ആദരിക്കപ്പെടുന്ന ഒരു ഒരു പ്രസ്ഥാനത്തിൽ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങൾ പോലും കൃത്യമായി ജനങ്ങളോട് പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാമുമായി അതിന് യാതൊരു ബന്ധവും ഇസ്ലാമിക ഭരണകൂടവും പണ്ഡിതന്മാരും എനിക്ക് വേണ്ടെന്നും പറഞ്ഞ വ്യക്തിയെക്കുറിച്ചും അമേരിക്ക പറഞ്ഞത് സെലഫി എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ ന്യൂഡൽഹിയിൽ വിവിധ മത രാഷ്ട്രനേതാക്കന്മാരുടെ ഒരു സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ അമേരിക്കയുടെ ഭാഷയിൽ തന്നെ ബി ജെ പിയുടെ രാംജദ്മലാനി സംസാരിച്ചു രാം ജത്മലാനി പറഞ്ഞത് സൗദി അറേബ്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ നാം അവസാനിപ്പിക്കണം വഹാബി മൂവ്മെന്റ് ആണ് തീവ്രവാദത്തിന് കാരണം സൗദിയുടെ പ്രതിനിധി ആ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയി ഇന്ത്യയുടെ മന്ത്രി വീരപ്പ വീരപ്പമൊയ്ലി അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി കൈപിടിച്ച് സോറി പറഞ്ഞ് വേദിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്നിട്ട് വീരപ്പ വീരപ്പമൊയ് മൈക്കെടുത്തു പറഞ്ഞു രാം ജത്മലാനി പറഞ്ഞത് ബി ജെ പിയുടെ അഭിപ്രായമാണ് ഇന്ത്യയുടെ അഭിപ്രായമല്ല വഹാബി മൂവ്മെന്റോ സൗദി യോ തീവ്രവാദത്തിനെ അനുകൂലിക്കുന്നു എന്ന് ഇന്ത്യക്ക് അഭിപ്രായമില്ല ഹർഷാരവത്തോടുകൂടി പ്രതിഭാ പാർട്ടിയിലാകുന്ന അന്നത്തെ രാഷ്ട്രപതിയും മന്ത്രിമാരും ആ സമ്മേളനം മുഴുവൻ അതിനെ എതിരേറ്റു അത് പറയേണ്ടി വന്നത് യാഥാർത്ഥ്യം അതായത് കൊണ്ട് മാത്രമാണ് ഇന്നും സഹോദരങ്ങളെ ഈ ഐ എസ് പ്രവർത്തനത്തിനെതിരെ ആദ്യമായി ഫത്ത് പോർന്നത് എവിടുന്നാണ് സൗദിയിൽ നിന്നാണ് സൗദിയുടെ മിമ്പറുകൾ പരിശുദ്ധ ഹരമകളുടെ മിമ്പറുകൾ ഇതിനെതിരെ കൃത്യമായി ബോധവൽക്കരണത്തിന് ഉപയോഗിച്ചു അറഫ പ്രസംഗം മിനിറ്റുകൾ മാത്രമുള്ള അറഫ പ്രസംഗത്തിൽ ഓരോരുത്തരും ഇസ്ലാമിന് നേരെയുള്ള ഈ ഭീഷണിക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാലോചിച്ച് ശക്തമായി ഈ ഐ എസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കണം എന്ന പ്രസംഗം പക്ഷേ മീഡിയയിൽ നാം കാണുന്നില്ല ഹജ്ജിന്റെ രംഗങ്ങൾ ഒപ്പിയെടുത്ത് ജനലക്ഷങ്ങൾ മതി മക്കയിലെത്തിയത് ഒപ്പിയെടുത്ത് ജനങ്ങൾക്ക് എത്തിക്കുന്ന മീഡിയ പക്ഷേ പത്രത്തിന്റെ പ്രധാന ഹെഡിങ്ങായി അറഫ പ്രസംഗം വരുന്നില്ല കാരണം അത് അറഫയിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് സൗദി പണ്ഡിതന്മാരിൽ നിന്നാണ് സെലഫി പണ്ഡിതന്മാരിൽ നിന്നാണ് ഈ കേരളത്തിൽ നടന്നിരിക്കുന്ന ചില സമ്മേളനങ്ങൾ ആ സമ്മേളനങ്ങളിൽ ചിലർ പറയുന്നു അഭയാർത്ഥി പ്രവാഹമുണ്ടായപ്പോ അത് ഏറ്റെടുക്കാൻ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ വേണ്ടി വന്നു സൗദിയും അതുപോലുള്ള രാഷ്ട്രങ്ങളും തയ്യാറായില്ല പതിനായിരക്കണക്കിന് അഭയാർത്ഥികളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച അറബ് രാഷ്ട്രങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിച്ച വാർത്ത എന്തേ പുറത്തു വന്നില്ല എന്തേ പുറത്തു വന്നില്ല ആർക്കെങ്കിലും അഭയാർത്ഥികളെ സ്വീകരിച്ചത് ിക്കാൻ സാധിക്കുമോ ഇല്ലല്ലോ പക്ഷെ അതുകൊണ്ട് വളരെ ബോധപൂർവമായി സാമ്രാജ്യത്വ അജണ്ട ഇവിടെ നടപ്പാവുകയാണ് അവരുടെ ലക്ഷ്യം ഇസ്ലാമാണ് അതുകൊണ്ടാണല്ലോ തീവ്രവാദപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരിക്കലും വിലപ്പോകില്ലെന്ന് അറിഞ്ഞിട്ടും അഹമ്മദ് അബ്ദുൽഹാബിനെ കുറിച്ചും ഷെയ്ഖുൽ ഇസ്ലാം ഇബിനിത്തേമിയെ കുറിച്ചുമൊക്കെ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ അനുയായികളിൽ അവരുടെ രന്ഥങ്ങൾ വായിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ തീവ്രവാദത്തിന്റെ എന്ന് പറയാൻ വിമർശകർക്കാർക്കും സാധ്യമല്ല പിന്നെ എന്താ തെളിവ് തകർക്കപ്പെട്ടു മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ ആജ്ഞ ആജ്ഞ അനുസരിച്ച് ജാറങ്ങൾ തകർക്കപ്പെട്ടു ആനായ മുഹമ്മദ് മുസ്തഫ നബി കരീം അലഹി വസ്വല്ലേ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ വർഷക്കാലത്തെ അവിടുത്തെ ശക്തമായ പ്രബോധനം അതിന്റെ ഫലമായി അതിന്റെ ഫലമായി മക്കം ഫത്ത് സംഭവിക്കുകയാണ് മക്കം ഫത്ത് ആരാണോ കൈബാലയത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവരുടെ കൈകൾ കൊണ്ട് വിഗ്രഹങ്ങൾ സ്വയം എടുത്തു മാറ്റുന്നു ഹബീബിന് സന്തോഷിക്കാൻ വകയില്ലേ അതെ രക്തരഹിത വിപ്ലവത്തിലൂടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വച്ചവരുടെ കൈകൾ കൊണ്ട് വിഗ്രഹങ്ങൾ എടുത്തു മാറ്റുമ്പോൾ പൂർണ്ണ സന്തോഷവാനല്ല ജീവിച്ചിരിക്കുന്നു അവൻ മരിച്ചിട്ടില്ല അലി വിളിച്ചുകൊണ്ട് പറഞ്ഞു അവർ പുറത്തേക്ക് എടുത്തിട്ട വിഗ്രഹങ്ങൾ ഏതെങ്കിലും നശിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇല്ലാത്ത ഇല്ലാ വല്ല നിൽക്കുന്നുണ്ടെങ്കിൽ കളയണം ുംബൂമീൻ മുസ്ലിമീങ്ങളുടെ കബറാണ് ഉദ്ദേശ്യം അപ്പോൾ ഇതാണ് പ്രായോഗികമായ രൂപം ഒരു ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുമ്പോൾ അവർ ചെയ്യേണ്ട ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ ാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് മുഹമ്മദ് മുസ്തഫ നബി കരീം എന്ന് വരുത്തി തീർക്കാനാണ് അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ മേൽ ബാധ്യതപ്പെട്ട ഇസ്ലാമിന്റെ പ്രബോധനം കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രീതിയിൽ ശക്തമായി മുന്നോട്ടു പോവുക എന്നതാണ് നമുക്കുള്ള മാർഗം ഈ ഐ എസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങളെല്ലാവരും എല്ലാവരും അതിനെതിരാണ് എന്ന് കേരളത്തിലെ മുഴുവൻ മുസ്ലിം സംഘടനകളും പറയുന്നു എന്നത് സന്തോഷകരമാണ് കാരണം അതിന്റെ പിന്നിൽ സാമ്രാജ്യത്വ അജണ്ടയാണല്ലോ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വളവും അതേപോലെ തന്നെ അതിന് വളർച്ചയും നൽകുന്ന കൃതികൾ ഇന്നും നിലനിൽക്കുന്ന അതിന്റെ ആളുകളും ഞങ്ങൾ ഐ എസിനെതിരാണ് എന്ന് പറയുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ അവർ സംഘടിപ്പിച്ച കൂട്ടായ്മയിൽ കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയും എന്തുകൊണ്ട് പങ്കെടുത്തില്ല എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട് ആ ഉത്തരം തീവ്രവാദപരമായ സമീപനങ്ങൾക്ക് കാരണമാകുന്ന മതരാഷ്ട്രവാദവും അനുബന്ധമായ കാര്യങ്ങളും രേഖയിൽ ഇപ്പോഴും നിലനിൽക്കുകയും അതിപ്പോഴും വിറ്റഴിക്കുകയും അത് തന്നെയാണ് ശരി എന്നൊരു ഭാഗത്ത് പറയുന്ന തക്കയ്യത്ത് വാദം നിലനിൽക്കുമ്പോൾ ആ ഗ്രന്ഥങ്ങൾ ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു മൗദൂദി സാഹിബിന്റെ ബന്ധപ്പെട്ട വീക്ഷണങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഈ വിഷയത്തിൽ നമ്മൾ ഒന്നാകും അല്ലാത്ത കാലത്തോളം ഈ ഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം അത് അംഗീകരിക്കുക സാധ്യമല്ല അഥവാ അത്തരം സംഗമങ്ങളിൽ മുജാഹിദ് ഉപസ്ഥാനമടക്കം പങ്കെടുക്കാതിരുന്നത് അവരോടുള്ള വെറുപ്പ് കൊണ്ടല്ല ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ് അതുകൊണ്ട് ഹരമകൾക്ക് നേരെ വരുന്ന ഈ ശക്തമായ ആക്രമണത്തെ തിരിച്ചറിയുവാൻ അങ്ങ് യമനിൽ ഹൂത്തികൾ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ ആ യമൻ ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹൂത്തികളാക്രമമെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിന്റെ ഉന്നം എന്താണെന്ന് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ ആശയപരമായി തകർക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് നമുക്കും ഉണ്ടാവുക ഈ രണ്ട് കലിമത്ത് തോഹീദുകളും ഏറ്റെടുക്കേണ്ടത് എന്തുകൊണ്ട് മരണാനന്തരം ജീവിതമുണ്ട് ആ തിരിച്ചറിവോടുകൂടി നാം മുന്നോട്ട് നീക്കുക